നിങ്ങൾ എത്ര വലിയ പ്രശ്നത്തിലാണെങ്കിലും നിങ്ങളുടെ മനസ്സിനൊരു ചെറിയ തണുപ്പ് കിട്ടാൻ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തുടരെ തുടരെ പെയ്യുന്ന ഒരു മഴ പോലെയാണല്ലേ. അതിലിടിയും മിന്നലും കാറ്റും എല്ലാം ഉണ്ടാവും. എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു കാര്യം മാത്രം, നിങ്ങൾ എത്ര വലിയ പ്രശ്നത്തിലാണെങ്കിലും നമുക്ക് ചുറ്റും ഒരു സുരക്ഷിത വലയം പോലെ, ഒരു കുട പോലെ ദൈവത്തിൻ്റെ കരങ്ങളുണ്ടായിരിക്കും. ഒരല്പം ചാറ്റലൊക്കെ കൊണ്ടുവന്ന് വന്നേക്കാം, എങ്കിലും പൂർണ്ണമായും നനയാതിരിക്കാൻ ആ കൈകൾ നിങ്ങളെ സഹായിക്കും. ശുഭചിന്തകളോടെ നമ്മുടെ പുതിയ ദിവസം തുടങ്ങും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ടൊമാറ്റോ ഊത്തപ്പമാണ്. അപ്പോൾ ടൊമാറ്റോ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ആ വഴിക്ക് അതങ്ങ് പൊയ്ക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഒരല്പം സവാളയും പച്ചമുളകും മല്ലിയിലയും ഞാൻ അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ദാ ആവി പറക്കുന്ന ഊത്തപ്പം റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണം. അപ്പോൾ തനുക്കുട്ടിക്ക് സ്കൂള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ തനുക്കുട്ടിക്ക് ഒരാഴ്ച കളർ ഡ്രസ്സ് ഇടാം കേട്ടോ. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. തനുക്കുട്ടി പോയതിന് ശേഷം ഞാനൊന്ന് മേലെ കയറി വന്നതാണ് എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നറിയാൻ. രാത്രി നല്ലപോലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയാണ് ഞാൻ തുണി വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ മേലെ. അപ്പോൾ ഞാനത് നനഞ്ഞോ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ടാണ് കയറി വന്നത്. അപ്പോൾ ഭാഗ്യത്തിന് എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെടികളൊക്കെ നല്ല ഫ്രഷായിട്ടാണ് ഇരുന്നിരുന്നത്. മഴ കിട്ടിയ കാരണം കൊണ്ടായിരിക്കണം നല്ലൊരു പച്ചപ്പ് തോന്നിയിട്ട് എനിക്ക്. അതുപോലെ തന്നെ ഇന്ന് മുല്ലയിൽ ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ധാരാളം മുട്ടിട്ടുള്ള സമയമാണ്. പക്ഷെ മഴ ഇങ്ങനെ പെയ്യുവാണെങ്കിൽ എല്ലാം പൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുണികളൊക്കെ ഉണങ്ങിയ കാരണം കൊണ്ട് ഞാനത് എടുത്തിട്ടാണ് താഴത്തേക്ക് പോയത്. പിന്നെ ചെടിയൊന്നും നനയ്ക്കേണ്ടി വന്നില്ല കേട്ടോ. എല്ലായിടത്തും ജൂൺ 1-നാണ് സ്കൂള് തുറക്കുന്നത്. പക്ഷേ പിക്കുഞ്ഞി തന്നെ സ്കൂള് കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ തനുക്കുട്ടിക്കാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പിക്കുവിന് അത് കഴിഞ്ഞ് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടേ സ്റ്റാർട്ട് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് അവന് ലീവാണ്. അപ്പോൾ ഞാനും അവനും കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് കറി ഉണ്ടാക്കണം. അപ്പോൾ മത്തങ്ങ എലിശ്ശേരി ഞാൻ ഇന്നലെ വച്ചത്, കുറച്ച് ഇരിപ്പുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ, നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ കുറച്ച് ചിക്കൻ നമ്മൾ കുറച്ച് ബൾക്കായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് മാറ്റി കബാബ് ഉണ്ടാക്കി കുറച്ച് എടുത്തിട്ട് നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് റെഡിയാക്കിയിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് ഞാനിപ്പോൾ കറി വയ്ക്കുന്നത്. വലിയ ചാറോട് കൂടിയിട്ടൊന്നും വെക്കുന്നില്ല. അപ്പോൾ കഷ്ണം ഏകദേശം 1 കിലോനൊക്കെ കാണും കേട്ടോ. ചിക്കൻ കറി ആവുമ്പോൾ എപ്പോഴും നമ്മൾ സ്മെല്ലിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ കറിവേപ്പില നല്ലപോലെ ആദ്യമേ ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പട്ട ഗ്രാമ്പു ഏലക്കായ ജീരകമൊക്കെ ചേർക്കുമല്ലോ അതിലേക്ക്, അത് ആദ്യം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയുടെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ കറിവേപ്പില വാരിക്കോരി ഉപയോഗിക്കാറുണ്ട് കറികളിലെല്ലാത്തിലും. ഉണ്ടെങ്കിൽ വാരിക്കോരി ഉപയോഗിക്കും, ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ നേരെ നമ്മുടെ ചെടി വളർത്തുന്നുണ്ട് കറിവേപ്പിലയുടെ. അത് കാരണം കൊണ്ട് എനിക്ക് കറിവേപ്പിലയ്ക്ക് അങ്ങനെ ക്ഷാമമൊന്നും വരുന്നില്ല കേട്ടോ. അപ്പം ഇനി അത് ചെടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പം അത് ചെയ്ത് കൊടുക്കണം. ഇന്ന് 100 കൂട്ടം കാര്യങ്ങളുള്ള ഒരു ദിവസമാണ്. അപ്പം എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം എന്താണെങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായ, പിന്നെ ഒരു സ്റ്റാർ ഉണ്ടാവില്ലേ ഇങ്ങനത്തെ സ്റ്റാർ, അത് ഒരു 5-8 കുരുമുളക്, ഇത്രയും സാധനങ്ങൾ, പിന്നെ ഒരു ബേലീഫ്, ഇത്രയും സാധനങ്ങളാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ നല്ലൊരു ഫ്ലേവർ മൂക്കിലേക്ക് അടിച്ചു കയറാൻ തുടങ്ങിയപ്പോഴേക്കും ഒരു 5-6 പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു. നല്ലപോലെ വഴറ്റിയിട്ട് എടുക്കണം. കൈയെടുക്കാതെ വഴറ്റിയാൽ മാത്രമേ അടി പിടിക്കാതെ ഇരിക്കുള്ളൂ കേട്ടോ. അതിനുശേഷം 2 വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം ഉപ്പും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയിട്ട് എടുക്കണം. സവാള ഇങ്ങനെ വഴന്ന് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ എൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പം എനിക്ക് ഇങ്ങനെ റിക്വസ്റ്റ് വരാറുണ്ട് ട്രാവൽ വ്ളോഗ് ഇടോ ഡെയിലി വീഡിയോ ഇടോ എന്നൊക്കെ. ഞാൻ മിക്കതും ഇപ്പം ഡെയിലി
നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ പലർക്കും പല ഇഷ്ടങ്ങളാണ് പറയുന്നത് കേട്ടോ. ചേച്ചി ട്രാവൽ ചെയ്യണതും മേക്കപ്പ് ടിപ്സ് ഇടോ, ബ്യൂട്ടി വ്ലോഗ്സ് ചെയ്യോ, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യും, ഇങ്ങനെ പലതരത്തിലും എൻ്റെ അടുത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. അപ്പൊ നമ്മളുടെ ഡെയിലി നടക്കുന്ന കാര്യങ്ങളും ഡെയിലി ഞാൻ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ എവിടെ പോയാലും നമ്മൾ വ്ലോഗ് എടുക്കും. നമ്മുടെ വീട്ടിലാണെങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങളെടുക്കും, പുറത്ത് പോയ പുറത്തെ കാര്യങ്ങളെടുക്കും. ഞാൻ എന്താണ് അപ്പപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാര്യങ്ങളാണ് ഞാൻ വ്ലോഗായിട്ട് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് കേട്ടോ. ഒരേ കാര്യം മാത്രം ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ വ്ലോഗർക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്നോട് ഡീപ്പ് ക്ലീനിങ് വീഡിയോസ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോഴാണ് എനിക്ക് ആ വീഡിയോ എടുക്കാനായിട്ട് പറ്റുള്ളൂ. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാ ദിവസവും ഡീപ്പ് ക്ലീനിങ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ബിക്കോസ് ഞാൻ ഇവിടെയെല്ലാം നീറ്റായിട്ടാണ് വെക്കുന്നത്. ഡെയിലി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡെയിലി ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഓവറായിട്ടുള്ള ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം ഒരിക്കലും വരില്ല കേട്ടോ. വല്ലപ്പോഴാണെങ്കിലും സംക്രാന്തിക്കൊക്കെ വീട് ക്ലീനാക്കുമ്പോഴാണ് ഈ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒരാവശ്യം വരേണ്ടി വരാറില്ല. ഇനി അഥവാ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും അത് വല്ലപ്പോഴും മാത്രമാണ് കേട്ടോ. അപ്പൊ അത് കാരണം എനിക്ക് ഡീപ്പ് ക്ലീനിങ് വ്ലോഗ് എപ്പോഴും കാണിക്കാനായിട്ട് പറ്റില്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ ട്രാവൽ വ്ലോഗ് ആവശ്യപ്പെട്ടവരുണ്ടായിരുന്നു. അപ്പൊ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷത്തിലെ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രം നല്ല ട്രിപ്പ് പോയാൽ അങ്ങനെ പോകുന്ന ഒരാളാണ്. രണ്ടാണ് മാക്സിമം, ഇനി കൂടി പോയാൽ മൂന്ന്. അതിൽ കൂടുതലും നമ്മൾ മാസം മാസം ട്രിപ്പ് പോകുന്ന ആൾക്കാരൊന്നും അല്ല കേട്ടോ. ട്രാവൽ വ്ലോഗ് ഇഷ്ടപ്പെട്ടവർ നമ്മുടെ കൂട്ടത്തിൽ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പം മൂന്നാറ് പോയ വീഡിയോ ഒക്കെ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് എടുത്ത് കാണിച്ച് തന്നത് കേട്ടോ. ഇനിയിപ്പോ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളാണ് മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ നമ്മൾ ഇനി അങ്ങനത്തെ ഒരു മോഡലായിരിക്കും ഇനി നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ബ്രേക്ക് കിട്ടുമ്പോഴായിരിക്കും നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ കാണിക്കുന്നത് എന്റെ ലൈഫാണ് കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കാം, അതിനനുസരിച്ച് നിങ്ങൾ വ്ളോഗ്സ് കാണാം കേട്ടോ. അപ്പൊ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതും നിങ്ങളുടെ അഭിപ്രായമാണ്, അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം മിക്സ് ചെയ്തിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ. നിങ്ങൾ എല്ലാവരും കമന്റ്സ് ചെയ്യണം, എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. കമന്റ്സ് വായിക്കുക, അത് കാണുമ്പോൾ ഒരു മനസ്സിനൊരു കുളിരാണ്. കാര്യം നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയാനുള്ള ഒരേ ഒരു മാർഗം, നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഈ കമന്റ് സെക്ഷനാണ്. അപ്പൊ അത് കാരണം കൊണ്ട് കമന്റ്സ് വായിക്കാൻ എനിക്ക് ഇഷ്ടം. എന്ന് കരുതി തോന്നിയാസം കമന്റ് ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ ചിലര് അവരുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല, എന്നാലും ചിലര് ചില കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുന്നത് വളരെ മോശമായിട്ടാണ്. അത് ഞാൻ നിങ്ങളെ കാണിക്കാറുമില്ല. ഈ കുറച്ച് കമന്റ് അടുപ്പിച്ച് കുറച്ച് ദിവസം വന്നിട്ട് ഞാൻ അതിനൊരു മറുപടി കൊടുത്തതിന് ശേഷം ആ കമന്റ് പിന്നെ കണ്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ അത് ഹൈഡ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ചില കമന്റ്സ് നമുക്ക് വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ വീട്ടില് അമ്മയും പെങ്ങളോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അവരൊക്കെ ഉണ്ട് എന്നുള്ള കണ്ണ് തുറന്നിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വക കമന്റ്സ് ഒരു സ്ത്രീയോടും പറയാനായിട്ട് പറ്റില്ല കേട്ടോ. ചേച്ചി ഇന്നൊരു കളറ് ഡ്രസ് ഇട്ട് വന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഈ ഡ്രസ് ഇട്ട്, അതായത് ഏതോ ഒന്ന് രണ്ട് ഡ്രസ്സുകള് ആ ഡ്രസ്സ് മാത്രം ഇട്ട് എന്നോട് വീഡിയോ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നുള്ളത് എനിക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ അത് റിലേറ്റഡ് ആയിട്ടുള്ള പല കമന്റ്സും വരാറുമുണ്ട്. അപ്പൊ ഞാനതൊന്നും നിങ്ങളെ കാണിക്കാറൊന്നുമില്ല, അതിന്റെ ആവശ്യമില്ല. അവർക്കുള്ള മറുപടി എന്ന് പറയുന്നതാണ് ഇപ്പൊ ഞാൻ ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ അമ്മ പെങ്ങന്മാരുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നന്നായിട്ടുണ്ടാവും. അതില്ലാത്തവരുടെ അടുത്ത് എനിക്ക് ഒന്നും പറയാനില്ല. ഈ വക കമന്റ്സ് പറയുന്നവരുടെ അടുത്ത് നിങ്ങള് നിങ്ങളുടെ സംസ്കാരമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് പബ്ലിക്കായിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വിടാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയൊരു ദുഃഖം. എത്രയും അധപതിച്ചിട്ടുള്ള ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വിഷമമുണ്ട്. നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ ബെറ്റർ നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, മാനസിക രോഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പൊ അവർക്കുള്ള മറുപടി ഇതാണ്, നിങ്ങളുടെ ആവശ്യം ചിലപ്പം വേറെ നിങ്ങളുടെ മനസ്സിലെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും അത് കാണിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ സംതൃപ്തിപ്പെടുത്താനോ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വ്ളോഗ്സ് ചെയ്യുന്നത്.
നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളുടെ സ്വഭാവവും നമ്മളുടെ ജീവിത ലൈഫ് സ്റ്റൈലും ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വ്ലോഗ് ചെയ്യുന്നത് കേട്ടോ. അല്ലാത്തവർക്ക് അവിടെ ഇരുന്ന് കമന്റ് അടിച്ച് ഒരു മാനസിക സംതൃപ്തി കിട്ടിയിട്ട് പോവാണെങ്കിൽ അവിടുന്ന് പോയിക്കോ. എനിക്ക് നിങ്ങളോട് ഒന്നും പറയാനില്ല കേട്ടോ. അപ്പൊ നമുക്ക് ചിക്കൻ കറിയിലേക്ക് കടക്കാം. സവോള വഴന്ന് വരുന്നതേ ഉള്ളു കേട്ടോ. ഇതൊരു ബ്രൗൺ കളറെങ്കിലും ആവണം, എന്നാലായിരിക്കും ടേസ്റ്റ് വരുള്ളൂ കേട്ടോ സവോളയുടെ. പിന്നെ നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കണം. ഒന്നോ രണ്ടോ എണ്ണം ചേർത്ത് കൊടുക്കാം. വഴന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, ഗരം മസാല പൗഡർ 1 ടേബിൾ സ്പ�ൂൺ, കുരുമുളകിൻ്റെ പൊടി 1 ടീസ്പൂണോളം, പെരിഞ്ചീരകത്തിൻ്റെ പൊടി, അത് മസ്റ്റാണ്, അത് തീർച്ചയായിട്ടും ചേർക്കണം. എന്നിട്ട് നല്ലോണം വഴറ്റിയിട്ടെടുക്കുക. ആവശ്യമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്പം കൂടിയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൈപ്പിടി മല്ലിയിലയും ധാരാളമായിട്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളകിൻ്റെ പൊടിയും കൂടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്, അത് ഞാൻ ചേർത്ത് കൊടുത്തു. നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ആവശ്യമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ തുറന്ന് വെച്ചേക്കാണ്, എന്നാലൊരു 5 മിനിറ്റ് കഴിയുമ്പം അടച്ചു വെക്കും കേട്ടോ. അപ്പം ഞാൻ പപ്പടം കാച്ചാൻ പോകും. അപ്പോൾ പപ്പടം ഇട്ട് വെക്കുന്ന പാത്രത്തിൽ അടിയിൽ ഒരു ടിഷ്യൂ പേപ്പർ വിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ എണ്ണ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളൂ കേട്ടോ. അപ്പം ഞാൻ ദേ പപ്പടവും കാച്ചിയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ദേ ഏകദേശമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു 1/2 കുക്കഡായപ്പോൾ ഞാൻ ഇതിലേക്ക് കുമ്പളങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുമ്പളങ്ങ ഞാൻ ഇത്തിരി അധികം ചേർക്കുന്നുണ്ട്. അതിവിടെ എല്ലാവർക്കും കുമ്പളങ്ങ കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. അത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് വരും. പിന്നെ 1 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചു. ഒരല്പം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്ത്, ബിക്കോസ് അതിൽ നിന്ന് അധികം വെള്ളമൊന്നും ഇറങ്ങിയില്ല കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാണ്. പാഷൻ ഫ്രൂട്ട് ഇന്ന് രാവിലെ ഞാൻ പൊട്ടിച്ചതാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെയാണ്. അത് കാരണം കൊണ്ട് എനിക്ക് ഇതിന് കൂടുതൽ രുചി തോന്നുന്നത്. ചെറുപ്പം തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്നും ഇന്നും എന്നും എനിക്ക് പാഷൻ ഫ്രൂട്ട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതേ ചിക്കൻ കറി ആയി വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഒരല്പം ഗരം മസാല പൗഡറും, ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളകിൻ്റെ പൊടിയും, പിന്നെ ഒരല്പം മല്ലിയിലയും കൂടിയും ചേർത്ത് ഇളക്കുക. എന്നിട്ട് നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം ഒരല്പം മോര് കാച്ചിയതും കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ്. എനിക്കിപ്പോൾ ഇന്ന് മത്തങ്ങ കറി ഉള്ള കാരണം കൊണ്ട് ഞാൻ അവക്കെ പരിപാടികൾക്കൊന്നും പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. ഞാനും തനുക്കുട്ടിയും കൂടിയിട്ട് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാനായിട്ട് പോകണം കേട്ടോ. തനുക്കുട്ടിയുടെ ഡെന്റിസ്റ്റിനെ കാണാനായിട്ടാണ് പോകുന്നത്. തനുക്കുട്ടീനെ മുന്നേ കൊണ്ടുപോയിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഞാനും ശരത്തേട്ടനും കൂടിയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയത്. ഇത്തവണ ഞാൻ തന്നെയാണ് തനുവിനെ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടാവില്ല. അപ്പോൾ ഫോണില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ബാക്കി എടുക്കാനും പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കരുത്. പിന്നെ നമ്മൾ ഇന്നലെ ബർത്ത്ഡേക്ക് നമ്മൾ പായസം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് വീഡിയോയിൽ കാണിക്കാൻ മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പായസം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി പായസം ഞങ്ങൾ ഇന്ന് കുടിക്കും. അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ടാറ്റ, ബൈ ബൈ.